ഹായ് ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു നവരാത്രി മേക്കപ്പ് ലുക്കാണ്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കിൻ കെയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഈ ചെയ്യുന്നത് നമ്മുടെ സ്പൂണ് ഒരു 10 മിനിറ്റ് നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫേസിലൊന്ന് മസാജ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുഖം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നല്ല ഒരു എന്താ മേക്കപ്പ് ഇടാൻ നല്ല ഒരു ടെക്സ്ചറായിട്ടിരിക്കും. അത് ഇത് ഇങ്ങനെയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ് അപ്ലൈ ചെയ്താലും മതിയാവും. അതിനുശേഷം ഞാൻ എൻ്റെ എപ്പോഴും ചെയ്യുന്ന പോലത്തെ തന്നെ മോയ്സ്ചറൈസറും ടോണറും ഒക്കെ ഉപയോഗിച്ചിട്ടൊരു സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൺക്രീമും കൂടെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് മേക്കപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എൻ്റെ മുഖത്ത് നല്ല അത്യാവശ്യം കറുത്ത ഡാർക്ക് സ്പോട്ട്സും ഡാർക്ക് സർക്കിൾസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലിപ്സ്റ്റിക്ക് ഒരു ഓറഞ്ച് ലിപ്സ്റ്റിക്ക് കൊണ്ടിട്ട് അത് അതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓറഞ്ച് കളർ കറക്ടറോ അല്ലെങ്കിൽ ഓറഞ്ച് എന്തെങ്കിലും ഐ ഷാഡോസോ മതിയാവും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉള്ളൊരു ഓറഞ്ച് ഇതാ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഓറഞ്ച് ഒരു വാം ഷെയ്ഡിലുള്ളൊരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൺസീലറൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുമാതിരി ഒരു ഗ്രേ കളറിലിരിക്കും ഫേസ് വന്നിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ഒരു മേക്കപ്പ് ലുക്കിൽ നമ്മൾ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് കൺസീലർ അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്ത കൺസീലർ വന്നിട്ട് എലേഗളിൻ്റെ കൺസീലറാണ്. അത്യാവശ്യം നല്ല കവറേജ് ഉള്ളൊരു കൺസീലറാണ്. അടുത്തായിട്ട് നമുക്കൊരു കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാം. ഞാൻ ബ്ലൂ ഹെവൻ്റെ കോമ്പാക്ട് പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഫേസിൻ്റെ പകുതി ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടു, നല്ല ഡിഫറൻസ് തോന്നിക്കുന്നുണ്ട്. നമുക്ക് ഫൗണ്ടേഷൻ ഇടാതെ തന്നെ നമ്മുടെ ഫേസ് നല്ല അത്യാവശ്യം നല്ല കവറേജുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതാണ്. ഐബ്രോസ് ഫില്ല് ചെയ്താൽ നമ്മുടെ ഫേസിൽ നല്ല ഹ്യൂജ് ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ എപ്പോഴത്തേയും പോലെ തന്നെ നമ്മുടെ മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനറാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ കാജൽ യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്തോ കൊടുത്താലും മതി. അപ്പം ഞാൻ എൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ രണ്ട് ഐബ്രോസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യമേ തന്നെ എടുത്തിട്ടുള്ള ആ ഓറഞ്ച് കളർ കറക്ടറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സെയിം ലിപ്സ്റ്റിക്ക് തന്നെ എടുത്തിട്ട് ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറുതായി ലൈറ്റായിട്ടുള്ള ഒരു ഐ ഷാഡോ ആണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ഷിമ്മർ ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത നമ്മൾ കണ്ണെഴുതാൻ പോവാണ്. കണ്ണെഴുതാൻ പോകുന്നതിന് മുന്നേ അത് പടരാതിരിക്കാൻ വേണ്ടി നമ്മുടെ കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ സാദാ പൗഡറില്ലേ അല്ലെങ്കിൽ ലൂസ് പൗഡറോ ഉപയോഗിച്ചിട്ട് കണ്ണിൻ്റെ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കണ്ണെഴുതുക. അത് സ്പ്രെഡായി പരക്കത്തില്ല അധികം. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു കാജൽ വന്നിട്ട് ഐടെക്സിൻ്റെ കാജലാണ്. നിങ്ങളുടെ ഏത് കാജലാണോ, ഹിമാലയയുടെ കാജലൊക്കെ അത്യാവശ്യം നല്ല കാജലാണ്. അത് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ വാട്ടർ ലൈനിലൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയൊരു ബ്രഷ് കൊണ്ടിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് സ്മഡ്ജ് ചെയ്താലും കുഴപ്പമില്ല. അത് നന്നായിട്ടൊന്ന് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയൊരു വിങ് ലൈൻ വരയ്ക്കുന്ന രീതിയിൽ ഒന്ന് തുമ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എടുക്കുന്ന ഈ ഒരു സിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പെൻ ഐലൈനറാണ്. നല്ല അടിപൊളി പെൻ ഐലൈനറാണ്. ഞാൻ എൻ്റെ റിവ്യൂ വന്നിട്ട് ഞാൻ ഷോർട്സിലിട്ടേക്കാം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നല്ല പോയിൻ്റഡ് ആണ് അതിൻ്റെ ആ ഒരു തുമ്പ് വന്നിട്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു വിങ് ലൈൻ ചെയ്യുന്നുണ്ട്. ഞാൻ താഴെ മാത്രമേ എഴുതുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഇന്നർ കോർണറിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ഇങ്ങനെ ആ ഒരു സംഭവം എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് ആ ഒരു കണ്ണ് എടുത്ത് നിൽക്കുന്ന രീതിയിൽ നന്നായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ട് കണ്ണിൽ എഴുതിയിട്ട് വരാം. ഇനി ഫൈനലായിട്ട് ഈ സോവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ്. ഞാൻ നമ്മുടെ സാധാ ലോക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് ഫാൻസിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു എന്താ പറയുക മസ്കാരയാണ്. കുറച്ച് അത്യാവശ്യം ഒരുപാട് അങ്ങ് നല്ലതെന്ന് പറയുന്നില്ല, അത്യാവശ്യം നല്ലൊരു എന്താ മസ്കാരയാണ്. ഇനി അടുത്തായിട്ട് ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഇത് ഹിലറി റോഡയുടെ ഐ ഷാഡോ പാലറ്റാണ്. അതിനകത്തുനിന്ന് ഞാൻ റോസ് കളർ എടുത്തിട്ട് നമ്മുടെ ആ ഷാഡോ എടുത്തിട്ട് നമ്മുടെ ചീക്ക് ബോൺസിലൊക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വളരെ ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഞാൻ ഹിലറി റോഡയുടെ ഹൈലൈറ്ററാണ് എടുക്കുന്നത്. എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. വളരെ പാവം പിടിച്ചൊരു ഹൈലൈറ്ററാണ്, കാരണം ഒട്ടും തന്നെ ആ ഒരു എന്താ കൂടുതലും അല്ല എന്ന് വെച്ചാൽ കുറവും അല്ല, അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു ഹൈലൈറ്ററാണ്. അപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് നമുക്ക് മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇത് ഞാൻ ഫാൻസിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷെ എൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ട് ഭയങ്കര സ്മൂത്തായിട്ടുള്ള പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ലിപ്പിൽ ഇങ്ങനെ വന്നിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. പക്ഷെ ഭയങ്കര കളറായിരുന്നു, ഞാനത് ജസ്റ്റ് ഒരു പേപ്പറിനകത്ത് ഇങ്ങനെ ഡാബ് ചെയ്തപ്പോൾ അത് ഓക്കെ ആയി, നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.